അപ്പോൾ നമ്മൾ ഈ ലേലിൽ റൂം എടുത്ത ഇപ്പുറത്തെ വീട്ടിൽ ഫുൾ പീച്ച് പിയർ ഉണ്ട് നമ്മൾ ഷോപ്പിൽ മാത്രം കിട്ടുന്ന ആ ഉണക്കിയ പീച്ച് ഉണ്ടല്ലോ അത് അതായത് നമ്മൾ പീച്ച് അല്ല ഇസ്കു കേനോത്ത ആപ്രിക്കോട്ട് അപ്പോൾ പീച്ച് അലകേന അലക ഇത് ആപ്രിക്കോട്ട് ആണ് കണ്ടോ ഇതിങ്ങനെ തന്നെ പറിച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതോക്ക് ഇതിങ്ങനെ പച്ചയിലും തിന്നും ഉണക്കിയിലും തിന്നും ഒന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാങ്ങ ചക്കലും വളരുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർ തണുപ്പ് സ്ഥലത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ അപ്പൊ ഇതാണ് നമ്മളെ ഇത് ആഷിക് ബായി ആണ് നമ്മളെ ലഡാക്കിലെ നമ്മളെ രണ്ടാമത്തെ റൂം ഇതിന്റെ മുകളിലാണ് അപ്പൊ ഇവര് തായവരെ വീട് മുകളിൽ ഇവര് ഹോം സ്റ്റേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരെ വീട്ടിൽ ഇഷ്ടംപോലെ നമ്മൾ ആപ്രിക്കോട്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളിലെ കുരുവിന്റെ ഉള്ളിലാണ് നമ്മള് ബദാം ഉള്ളത് കേട്ടോ അപ്പൊ ഇത് പക്ഷേ ഇവർ അങ്ങനെ ഉണക്കമൊന്നും ഇല്ല ഇവരിതൊന്നും പിന്നെ വരുന്നാക്ക് കൊടുക്കും അങ്ങനെ അപ്പൊ എവിടെ പറഞ്ഞു എത്ര വേണമെങ്കിലും പറിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് പറിക്കട്ടെ ഈ കിത്തിനെ ദിനോ ട്രൈ കരണേ അഗർ ഹം ഗർ ജാതി തോ ये वहाँ ड्राई नहीं हो जाएगा ना इसको थोड़ा ठंडा चाहिए ठंडा चाहिए तो ड्राई नहीं हो जाएगा अब खाइए रास्ते में बस जो रास्ते में खाया तो खाया अच्छा नहीं तो खराब हो जाएगा आपका इसे खराब हो जाएगा अरे इधर तो कौन डाय नाटले तुम तक वड़का हो पागड़ी कौन तो नंदन ये बारे में जल्ला हमारे वांगे साधना अल्लाह तो पीछे इधर आप इसको उठने इन लोगों ने जब बादल ला अड़ियोले ला कर्ची वर्ची अपो इधान नम्मुडे ആപ്രിക്കോട്ടിന്റെ മരം കണ്ടോ എത്ര ആളല്ലേ നോക്ക് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ ഓർക്കാ ഹേ ഈ പിയർ ആണോ ഇതാ പിയറിന്റെ മരം ഉണ്ട് കണ്ടാ ഓ ബി ആപ്രിക്കോട്ട് കിത്ന കിത്ന ഹേ ആപ്രിക്കോട്ട് ഏക് ദോ ഹേ ആപ്രിക്കോട്ട് പിയർ ഈ സബ് ആപ്പിൾ ആപ്പിൾ ഈ വല ആപ്പിൾ ദാ വോ നേ ഗോതാ നാ ഈ ഉതർ ചുകാ ഹോ കിത്നി സാല ഹോഗാ ആപ്പിൾ കോ ആനേ മേ किसको एप्पल खिलाने के लिए कितने टाइम होगा आने के बाद चार पाँच महीने आएगा मार्च अप्रैल में इसका फूल आएगा फिर उसके बाद आएगा और इसके बिना कुछ फ्रूट्स है क्या यहाँ ये है ये क्या है ये शायद जिसका वो आपका ये नहीं बोल रहे जिसका ये पर ये सिल्क सिल्क जो निकलता है सिल्क सिल्क एक दुपट्टा आता है सिल्क वॉर्म इसमें जाता है इसमें कीड़ा लगता है उसके अंदर फूल आएगा हाँ हाँ नम्मुडे सिल्किन्टे ओरु चेडियान्न परयुन्नत अतायत् इतिंगने परुत्ति पोले पू विडुन्न परयुन्नत अप्पो ई ആപ്രിക്കോട്ട് भयंकर टेस्टी आट्टा ई आप काट करके ड्राई नहीं करेगा ना नहीं नहीं ये फ्रेश खाते हैं लोग इसीलिए रखा हुआ है लेकिन ड्राई करते ना कुछ लोग करते जो बेचने के लिए आते हैं हाँ हम नहीं बेचते हम आप गाते हैं हाँ हम भी खाते हैं जो लोग आते हैं वो भी खाते हैं ओ इवर अंगने उणकीट्ट षॉपिलोन्नुम कोडुक्कूल्ल आ इवर परिच्चु तिन्नलण्ण अप्पो इतिन्टे उल्लिलुण्डल्लो बदाम उण्ड ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ആപ്രിക്കോട്ടിന്റെ ഉള്ളിലുള്ള ഈ ഒരു പിന്നെ കുരുവിന്റെ ഉള്ളിൽ കണ്ട ബദ ഉണ്ട് എന്നവർ പറയുന്നത് പൊട്ടിച്ചാലും ബദം കിട്ടും ഹാത്തോടെ ബദം എടാ നമ്മളെ ഒറിജിനൽ ബദം ये हमारे वो असली बादाम है ना ओरिजिनल जो आप बोल रहे हो ओफ इधर आड़ा ना हमारे ओरिजिनल बादाम यहाँ अंदर पटर दिया आज ये चारी ने एप्रिकोट ने उल्ले लाना बादर ले शो वैसे भाई साहब इस बादाम को ड्राई नहीं करेगा अपने आप गाएगा ड्राई हो जाएगा ओहो अंदर टेस्ट मैं कितना ले लूं ले लीजिए जितना लेना അപ്പോൾ ഞാനിവിടെ നിന്ന് കുറേ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒറിജിനൽ ബദാം മൂപ്പര് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇത് ഉണക്കിയാലും ഒറിജിനൽ പൈസ കൊടുത്ത് വാങ്ങുന്ന ആപ്രിക്കോട്ട് കുറേ ഉണ്ട് നോക്ക് ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറിച്ചു കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഇവരെ വീടിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാമല്ലോ ഇത് നമ്മൾ ഇന്നലെ താമസിച്ച ഈസാബായിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ വീടാട്ടോ അടിപൊളി വീടാണ് ഷൂ എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ ഷൂവെല്ലിട്ട് അപ്പോൾ അവരങ്ങനെ വൃത്തിയിൽ കൊണ്ടെടുക്കുന്ന വീടാണ് തായലും വീടും മുകളിൽ ഇവർ റൂമായിട്ട് കൊടുക്കുന്ന ബഹുത് അച്ഛി തര സെറ്റ് ആപ്പ്നാപ്പ്ക്കർ വാ സൂപ്പർ കണ്ട നല്ല മുഞ്ചിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ വീട് ഹാ ഹാ ഇത് ഹമാരി ജൈസാ ഘർ ലഗ്താ
वैसे भी लकड़ी ज्यादा है, इतनी बड़ा बर्तन ये क्यों? इसमें इसके अंदर क्या है? नहीं पहले खाना बनते थे। हाँ अब लीजिए वीडियो हमारा, नहीं देखिए पूरा, ये जो है काला वाला ये पत्थर का है, हमारा लोकल लद्दाखी बर्तन, लद्दाखी बर्तन है हमारे गांव में। वो मटका है ना, बहुत ही भारी है എടാ, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു പാത്രം ഇത് കേട്ടോ. ഇവര് കല്ലിന്റെ പാത്രം ഉപയോഗിക്കുന്നത്, ലഡാക്കി പോലെ പത്തർ കാ യൂസ് കർത്തേ ഓർ ഇസ്മേ ഗ്യാസ് യാ കുച്ച് ചൂല 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 ഗോബർ ഡ്യൂൺ ലക്കിടി അതായത് ചാണകവും പിന്നെ ലക്കിടി എല്ലാം കൊണ്ടാണ് ഇവര് അടുപ്പുണ്ട്. ആ ഇവർ ഇതിന്റെ ഉള്ളില് ഓക്കേ ജായക ലക്കിടി അന്തർ ഹൗസ്കി അന്തർ. നമ്മുടെ നാട്ടിലെ അടുപ്പ് പോലെ തന്നെ, പക്ഷേങ്കിൽ അടുപ്പ് അവർ ഉപയോഗിക്കുന്നത് വേറെ കുറെ സാധനങ്ങളാണ്. और इस सभी से गाने बना कर रखेगा. और ये सब क्या है इतने बड़ा बर्तन? ये बर्तन किसी फंक्शन पे, शादी पे. हाँ तो आपका लड़ाकी का फूड स्पेशल फूड क्या है? यहाँ का अलग है, यहाँ का है थुप्पा स्क्यू. बिरयानी नहीं बनती? नहीं, आप लोग कुछ टिपिकल हाँ अलग है, जो लड़ाकी खाना हो. हाँ अब इवड़े कुछ कूड़ी इधर नाम विचार पोले अल നല്ല വെയിറ്റ് ഉണ്ട്. ഇതോ ഒരാളെ കൈ കൊണ്ട് നിന്ന് പൊക്കാൻ പറ്റൂല കേട്ടോ. ഓ ഇതിന്റെ മൂടിയുണ്ടാ എന്റെ ഉമ്മ, ഞാൻ അതിൽ കല്ലോണ്ട് ചട്ടിയല്ല നമ്മള് കണ്ടിനെ, കല്ലോണ്ടുള്ള പാത്രം ആദ്യമായിട്ടാണ്. ഓഫോ എസായി തോ കിത്നെ ബജറ്റ് തക് ആപ് യേ ജുല കരേഗ? യേ തോ അഭി തോ ഗ്യാസ് പേ സായ ഹൈ നാ, തോ അഭി നീ യൂസ് കർതെ ഹൈ നാ. അഭി ലോക്കൽ കൾച്ചർ കെ ഹിസാബ് സേ, ലോക്കൽ കൾച്ചർ ജോ ഹൈ യേ ഹൈ. ആ ഹാ തോ സ്പെഷ്യൽ ഡേ മേ ആപ് ബനായേഗാ? ഹാ ആ അപ്പൊ അവര് സ്പെഷ്യൽ ദിവസം ഉണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കും. ആഹാ ഇത് പിന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയ ചിത്രപ്പണിന്റെ കുറച്ചൊരു ഡ്രാഗൺ ആ ഡ്രാഗൺ ഓക്കെ. വെസെ ബി ആ ടിബറ്റൻ ജാതാണ് തോ ഇസ്ലിയേ ഉസ്കോ തോ യേ മഹൽ ക്യോ ഹൈ തോ ആപ്കാ കൾച്ചർ ഹൈ ലദ്ദാഖി കൾച്ചർ യേ ലോക്കൽ യാ യഹാ മുസ്ലിം ഓർ കിസി ഓർ കാ കുച്ച് അലഗ് കൾച്ചർ ഹൈ ക്യാ സബ്ബി കോ ഐസാ ഹൈ യേ ദലൈ ലാമാ ഹൈ നാ യേ യഹാ ആയി തി हाँ ये डैडी है मेरा, डैडी के साथ ये डैडी जो शेक कर रहा है हाँ हाँ वो डैडी आंगन में आया था हाँ हाँ उसी टाइम फोटो लिया था. अच्छा वाओ ये तो बहुत ही ओफ कलेक्शन होकर. ये तो सेरामिक है ना? ये सब हाँ ये चाइनीज है, सब चाइनीज है. हाँ इतने चाइनीज ओल्ड चाइना का है, ओल्ड चाइना. इतने चाइनीज ने अरकु मधे चाहिए था कप्पगलों पात्रंग लट्टा. इधर इधर भयंकर साधारण इंगल सोशी के नाला को एक बार कलेक्शन सुन्दर. और वो वाला वो गोल्डन कलर ये चूल्हा, ये किटल है हमारा थर्मोस. हाँ केटल चाय डालते वो तो अलग है, उसमें कुछ ऐसा है कि ड्रैगन जैसा दिख रहा है. ड्रैगन बनाया हुआ पूरा कंडा. इवर इन्हें केटल ड्रैगन है. ये कहाँ से हो? ये भी लोकल, लोकल है भी लड़ाकी लोकल. उफ हाँ हाँ ये तो स्पेशल डे में बनाएगा शादी वगैरह. हाँ हाँ ओके ओके. लेकिन ये तो अलग है, हमारे गांव में नहीं दिखतेगा. लड़ाकियों का ना वो चाइनीज टिबेटन जैसा कल्चर होता है. हाँ हाँ और ये वाला क्या है? ये चाय बड़े बर्तन में जब चाय वे बनाते हैं हाँ तो उसको डालने के लिए. നമ്മുടെ കയ്യിൽ നമ്മുടെ നാട്ടിലത് തന്നെ സംഭവം. പക്ഷെ ഇത് ഭയങ്കര സംഭവം, ഇത് ഒരാൾക്കൊന്നും പൊക്കാൻ കഴിയില്ല. കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ സമാവർ ഉപയോഗിക്കുന്ന പോലെ ഇവർ ചായ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ അറബികൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ അവര് കനലിൽ വെച്ച് ഉണ്ടാക്കുമ്പോ ഇവര് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ അതായത് ഈ ഭാഗത്ത് കനലിടും, എന്നിട്ടത് കത്തിക്കും. അപ്പൊ ആ ഒരു ചൂടില് ഈ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളവും പാലും ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാല് ഈ ഒരു കനലിലാണ് ഈ ചായ ഉണ്ടാവുക. ഓഫോ ഇത് ബോധി ടേസ്റ്റ് നോക്കിനാ ചായ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ആഹാ ഇത് കണ്ട, ഇതും ഭയങ്കര ഒരു ഏ അലുമിനിയം തമ്പാക്ക പിച്ചളാണ് കേട്ടോ പിച്ചളത്തിന്റെ. അപ്പൊ ഇതിങ്ങനത്തെ വേറെ ഉണ്ട്. ഓ അത് അടിയിൽ കനലിട്ട് കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ ചായ വെക്കും. ഇതെല്ലാം നമ്മളെ നാട്ടു വശം വെള്ളം വളരെ വ്യത്യാസം കേട്ടോ. ഇവര് കല്ലുകൊണ്ടല്ലാന്ന് പാത്രം ഉണ്ടാക്കുന്നത്. ആഹാ അടിപൊളിയാണല്ലോ ഇത്. പത്തി അച്ചിയെ സൂപ്പർ. और आपका घर हमेशा तो ऐसे लकड़ी से बनते हुए ना, क्योंकि सर्दी है. ഇവിടുത്തെ വീടുകൾ അധികം ഈ ഒരു മരം കൊണ്ട് കണ്ട, കൂടുതൽ ഇതിന്റെ റൂഫ് എല്ലാം മരമാണ്. കാരണം ഇവിടെ തണുപ്പ് കൊണ്ട് ഉണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു മരം കൊണ്ടാണ് ഇവിടെ ചൂട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഇവര് ഒരു എന്താ പറയണ്ടേ ചെറിയൊരു ലിവിങ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവര കിച്ചൺ ഇതാണ് നമ്മൾ എല്ലാവരും പോലെ തന്നെ പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു സാധനമാണ് ഇതിലാണ് ഇവർ ചായ ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഈ ഒലക്കയും ഊരലും പോലത്തെ എന്തോ ഒരു സംഭവം തോന്നുന്നു നിങ്ങക്ക് മനസ്സിലായി അതായത് ചൂടുവെള്ളവും അമൂലിന്റെ ബട്ടറും എന്നിട്ട് ഇവർ ഇതിങ്ങനെ അടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നു ഇതിങ്ങനെ കിത്തിനെ ടൈം ഷേക്ക് ചായ നമ്മളെ സമാവരം അടിച്ചായ പോലെ ഇവരൊരു മരത്തിലിട്ടിട്ടാണ് ഈ സാധനം കൂടെ ഇങ്ങനെ 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 അടിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് ഈ ലഡാക്കി കൾച്ചറൽ ടീ ഓഫോ ഇത് ഇവരെ ഒരു അപ്പൊ ഇതിലുണ്ടാക്കിയ ചായയാണ് ഇപ്പൊ ഞാൻ കുടിക്കാൻ പോകുന്നത് ഇതാ ഇവിടെ കണ്ട അപ്പൊ ഇവിടെ ഉണ്ട് സാധനം ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ ഓ ഉസ്കാ ആ ഓ ബട്ടർ കാ കുറച്ച് തേൽ വകര ദിക്കായ ചായ പൊളിക്കും എന്നിട്ട് അതൊരു 25 വട്ടെങ്കിലും അത് അടിച്ചിട്ട് ഷേക്ക് ചെയ്തിട്ടാണ് ഈ ചായ ഉണ്ടാക്കുന്നത് കുടിച്ചു നോക്കാം നല്ലൊരു ബട്ടറിന്റെ മണമുണ്ട് നമുക്കീൻ ചായ എന്ന് വെച്ചാൽ ഉപ്പ് രസമുള്ള ചായ അതായത് ഇതിൽ ഫുള്ളായ ടേസ്റ്റ് നമ്മള് ബട്ടറിന്റെ ടേസ്റ്റാണ് അതായത് ആ ഒരു ഉപ്പ് അതായത് ഇവിടെ നല്ല തണുപ്പ് വരുമ്പോ മൈനസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരോഗ്യത്തിന് വേണ്ടിട്ട് പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയ ചായ ഇത് അത് ഓക്കെ ഇത് കുടിച്ചാൽ ഉള്ളിൽ നല്ല ചൂട് കിട്ടുന്ന പറയുന്നത് അപ്പൊ വല്ലാത്തൊരു ബുദ്ധി തന്നെ ഈ പുരാണി പോലെ ടെക്നിക്ക് അതായത് കുറെ കൊല്ലം മുന്നേ ടെക്നിക് ആണ് അപ്പൊ ഇവിടെ നല്ലോണം ഫുൾ ടൈം തണുപ്പ് വരുന്ന സ്ഥലമല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നോണ്ടാണ് ചായ തോച്ചി പത്തേക്ക് ചായ പത്തേക്ക് ജാദാ വോ ബട്ടർ കാ ടേസ്റ്റ് ആ ഹാ